നിങ്ങളൊരു ഗൺ വെച്ച് ടാർഗറ്റിന് ഷൂട്ട് ചെയ്യാൻ കണ്ട ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ അത് കിട്ടണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ 100 times ഷൂട്ട് ചെയ്താലോ ഒരെണ്ണം കൊണ്ടിരിക്കുമല്ലേ. അതേ കണക്കാണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പാസീവ് ഇൻകം ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർട്ടിയിൽ റെന്റ് നിങ്ങൾ ലാൻഡ്ലോർഡിന് കൊടുത്തിട്ട് അത് ഹയർ റെന്റിന് സബ്ലെറ്റ് ചെയ്യും. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് 1000 pounds സബ്ലെറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ 10 properties എടുക്കുമ്പോൾ ഓൾറെഡി യു ആർ മേക്കിംഗ് 10,000 pounds പ്രോഫിറ്റ് പെർ മന്ത്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ മന്ത്ലി ഇൻകം കിട്ടി യു ക്യാൻ ബൈ മോർ ഹൗസസ്. മോർ ഹൗസസ് മോർ സ്റ്റെബിലിറ്റി. സോ ദാറ്റ് യു ഗെറ്റ് ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇത് മൂന്നും ഒന്നിച്ച് വരുന്നതിനാണ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പൈസ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ടൈമും വേണം. ടൈമിനാണ് ഏറ്റവും വാല്യൂ, പൈസക്കല്ല. ടൈമിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ നെവർ ട്രേഡ് യുവർ ടൈം ഫോർ മണി, ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ ടൈം. ഇതുപോലെ റെന്റ് റൺ സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ ആൻഡ് ഡൗൺലോഡ് മൈ ബിസിനസ് സീക്രട്ട്. അതിനകത്ത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് റെന്റ് റൺ ചെയ്യുന്നത്.